പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8:14-17 വരെയുള്ള വേദവാക്യങ്ങളാണ് നമ്മുടെ വിചിന്തനത്തിനായി ഇന്ന് തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്നത്. യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അനേകം വിശാദബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ നോമ്പിന്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അനുസ്മരണവുമാണ്. നമ്മുടെ കർത്താവ് 40 ദിനരാത്രങ്ങളിൽ മരുഭൂമിയിൽ പ്രാർത്ഥനയിലും തപസ്സനുഷ്ഠാനങ്ങളിലും ജീവിച്ചു എന്നതും നാം പ്രത്യേകം അനുസ്മരിക്കുന്ന അവസരമാണ് ഇത്. സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നതിനുള്ള അവസരമാണ് നോമ്പ്. യേശു ആരെന്ന് വെളിവാക്കുന്ന സംഭവമാണ് പത്രോസിന്റെ ഭവനത്തിൽ യേശു നടത്തിയ ഈ അത്ഭുത പ്രവൃത്തികളിലൂടെ വെളിവാകുന്നത്. അതുപോലെ തന്നെ വചനം കൊണ്ട് അവിടുന്ന് അനേകം പിശാചുബാധിതരെ സുഖപ്പെടുത്തുകയും ചെയ്യും. അതായത് യേശു തന്റെ ശിഷ്യർക്ക്, തന്നെ ശ്രമിക്കുന്നവർക്ക് ദൈവരാജ്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ രഹസ്യം എന്നത് യേശുവിനെ തന്നെ വെളിപ്പെടുത്തുകയാണ്. തന്റെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ യേശു ആരെന്ന് വെളിവാക്കുന്നു. യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. പത്രോസിന്റെ ഭവനത്തിൽ യേശു നൽകുന്ന രോഗശാന്തി സർവലോകത്തിന്റെയും രക്ഷകനായി യേശു അവതരിപ്പിക്കുകയാണ്. തന്റെ തന്നെ ദൗത്യം, ദൈവത്തിന്റെ പുത്രനാണ് താനെന്ന രഹസ്യം അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. യേശയ്യയുടെ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് മത്തായി സുവിശേഷകൻ പറയുന്നത് ഇതാണ്: അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന്. അതായത് യേശയ്യയുടെ പ്രവചനത്തിൽ പറയുന്ന രക്ഷകൻ യേശുവാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ചെയ്യുക. കരുണാവാനായ യേശുവിന്റെ കാരുണ്യവും സ്നേഹവും രോഗികളിലേക്ക് ഒഴുകിയെത്തുകയാണ്. യേശുവിന്റെ കരസ്പർശനത്താൽ രോഗശാന്തി നേടിയവർ യേശു ആരെന്ന് തിരിച്ചറിയുകയാണ്. യേശു ദൈവം അയച്ചവനാണെന്ന തിരിച്ചറിവിലേക്കാണ് ഇത് നയിക്കുക. യേശു തന്റെ പ്രവൃത്തികൾ വഴി, വാക്കുകൾ വഴി ദൈവരാജ്യം പ്രഖ്യാപിക്കുകയാണ്, പ്രഘോഷിക്കുകയാണ്. രഹസ്യങ്ങൾ ഗ്രഹിച്ചവരെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും അർത്ഥതലങ്ങളിലേക്ക് യേശു നയിക്കുകയാണ്. ശിഷ്യ പ്രമുഖനായ പത്രോസ് ഏറ്റു പറയുന്നുണ്ടല്ലോ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന്. ഇത് വിശ്വാസത്തിലുള്ള ക്രമാനുകൃതമായ ഒരു വളർച്ചയാണ്. ഈ സ്വർഗീയ വെളിപാടിലാണ് നമ്മുടെ ജീവിതവും നാം കൽപ്പിടിപ്പിക്കേണ്ടത്. അതായത് ഈ ലോക ജീവിതത്തിനും മരണത്തിനും അപ്പുറം കണ്ണുനീരിന്റെയും വിലാപത്തിന്റെയും മൂടുപിടുത്താൽ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക്, രോഗപീഠകളാൽ നിരാശരായവർക്ക് ദൈവം ഒരുക്കുന്ന ഒരു സൂര്യോദയമുണ്ട് എന്ന തിരിച്ചറിവ്, മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാനമുണ്ട് എന്ന തിരിച്ചറിവ്, ഈ ലോകത്തിന്റെ വിധിയെ അസാധ്യമാക്കുന്ന രീതിയിൽ ദൈവികമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള തിരിച്ചറിവ്, ഇത് നമ്മെ ഒരു പുതിയ പ്രത്യാശയിലേക്ക് നയിക്കുകയാണ്. യേശുവിൽ ജീവിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരിലും ഈ പ്രത്യാശ നിറഞ്ഞു നിൽക്കണം. നമ്മുടെ ഓരോ നോമ്പനുഷ്ഠാനവും ഒരു ആധ്യാത്മിക തീർത്ഥാടനമാണ്, ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് രക്ഷകനിലേക്കുള്ള വളർച്ചയാണ്. നാം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കർമ്മ അനുഷ്ഠാനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, തപസ്സിലൂടെ, പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ, നന്മ പ്രവൃത്തികളിലൂടെ, ഈ തീർത്ഥാടനത്തിലൂടെ, തീർത്ഥ വഴികളിലൂടെ ദൈവസന്നിധിയിലേക്ക് നാം നടന്നു നടക്കുന്നു.
ഈ നോമ്പ് അനുഗ്രഹമായി തീരുന്നത് ഇപ്രകാരമാണ്. തിരുസഭ കൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേക അനുഷ്ഠാനങ്ങളോടുകൂടിയും പ്രാർത്ഥനകളോടുകൂടിയും ഉപവാസത്തിലും ജാഗ്രതയിലുമായിരുന്നതുകൊണ്ട് കാരുണ്യ പ്രവർത്തികൾ ഉൾപ്പെട്ടുകൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുകയാണ്. രക്ഷകനെ തിരിച്ചറിഞ്ഞവർക്ക് മാത്രം നടന്നെടുക്കുവാൻ കഴിയുന്ന ഒരു ലക്ഷ്യപ്രാപ്തിയാണ് ഇത്. വിശുദ്ധമായ നോമ്പ് നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉയർപ്പ് തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ഏവർക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി.